ശ്രീ രാജേന്ദ്ര മന്ദലം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത പോലെയാണ് ഇന്ന് രാവിലെ പുറത്തു വരുന്ന വാർത്ത. കെ സുരേന്ദ്രൻ രാജി സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് കേന്ദ്രത്തിന്. ശോഭയും ഒപ്പമുള്ളവരും ചേർന്ന് വോട്ട് മറിച്ചു എന്ന് പരാതി സുരേന്ദ്രൻ കേന്ദ്രത്തിനോട് പറയുന്നുണ്ട്. കേന്ദ്രം പറഞ്ഞു വെച്ചാൽ രാജി വെക്കണ്ട എന്നാണ് സുരേന്ദ്രനെ കൂടെ നിൽക്കുന്ന ഇപ്പൊ മാധ്യമങ്ങളോട് പറയുന്നത്. ആ രാജി വെക്കാൻ അദ്ദേഹം സന്നദ്ധനായത് നല്ല കാര്യം തന്നെ, അതൊരു നല്ല ശുഭോദയം ശുഭോദർക്കമായിട്ടുള്ള കാര്യങ്ങൾ. അദ്ദേഹം രാജി വെക്കേണ്ടത് തന്നെയാണ്, കാരണം ഇതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിന് തന്നെയാണ്. അതിന്റെ 3000 താരം മാത്രം വ്യത്യാസത്തിന്റെ ഉയരത്തിലെത്തിച്ചിട്ട് നാരായണ സുഭ്രാന്തൻ കല്ലു കൊണ്ടുപോയിട്ട് മലയുടെ മുകളിൽ എത്തിയിട്ട് അത് കല്ലോട്ട് ഉരുട്ടിയിരിക്കുന്ന പോലെ തിരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത്. നമുക്ക് വളരെയധികം ഒരു ബിജെപിയെ സ്നേഹിക്കുന്നവർക്ക് വേദനയോട് കൂടിയേ കാണാൻ കഴിയും, മറ്റുള്ളവർക്ക് ഇരിക്കാൻ കഴിയും. അതുപോലൊരു പതനത്തിലേക്ക് കൊണ്ടെത്തിച്ചു ആകെ പാളി കാൻഡിഡേറ്റ് പാളി, അതുപോലെ തന്ത്രങ്ങൾ പാളി. സന്ദീപ് ഭാര്യയെ എങ്ങനെയും ഇവിടെ തന്നെ നിർത്തേണ്ടതായിരുന്നു, മറുവശത്തേക്ക് ഒരു തരത്തിലും പോകാതെ. ഇതിലെല്ലാം പാളി ഒരു അഹന്തയും ധിക്കാരവും ജയിക്കുമെന്നൊരു തോന്നലും, ആര് പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നലും. പണ്ട് PP മുകുന്ദന് വേണമെങ്കിൽ അദ്ദേഹത്തിനെ അനുനയിപ്പിച്ച് കൊണ്ടുവരായിരുന്നു, വേണ്ട എന്നുള്ളൊരു മട്ടില്ല. ഇവിടെ അതുപോലെ സന്ദീപ് ഭാര്യയുടെ ആ പൊയ്ക്കോട്ടെ കുഴപ്പമില്ല, പാർട്ടി എന്ന് പറയുന്ന വലിയൊരു പാർട്ടിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ നേതൃത്വം ഇത് വളരെ ചെകുത്താനും കടലിനും ഇടയ്ക്കാണ് BJP നേതൃത്വം. അതിന് വളരെ പ്രയാസമാണ് രണ്ട് മുന്നണികൾക്കിടയിൽ കൂടി ഇതിനെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ ഒരു നമ്മൾ പറയുന്ന ഭഗീരത യജ്ഞം എന്നൊക്കെ പറയുന്നു ശൈലി, ആ ഭഗീരത യജ്ഞം തന്നെ. അപ്പൊ അത് ഏതാണ്ട് വിജയിച്ചു വന്ന ഒരു സന്ദർഭത്തിൽ നിയമസഭയിൽ ഒരു സീറ്റ് BJP കേരളത്തിൽ നേടുക എന്ന് പറഞ്ഞ ഒരു ചരിത്ര വിജയമാണ് പാലക്കാട്ടെ സംബന്ധിച്ച്. വടക്കു നിന്ന് നേതൃത്വം മുമ്പ് സീറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഈ പാലക്കാട്ടൊന്നും സീറ്റ് വന്നിട്ടെങ്കിൽ തിളക്കം BJPയുടെ ശോഭ എത്രമാത്രം വർദ്ധിക്കുന്നു. പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യം ശോഭ സുരേന്ദ്രനും 10 കൗൺസിലർമാർ ചെയ്യാറാണ്. അത് പറയുന്നത് ന്യായമുണ്ടോ എന്ന് തോന്നുന്നില്ല. ശോഭാ സുരേന്ദ്രൻ ആ മണ്ഡലത്തിലെങ്ങും വരാതിരിക്കുകയോ ഇപ്പോ സന്ദീപ് ഭാര്യ നടത്തിയതുപോലെ ഒരു പത്രസമ്മേളനം നടത്തുകയോ ചെയ്തത് സുരേന്ദ്രൻ പറഞ്ഞു വെച്ചാൽ ശോഭയും 18 കൗൺസിലർമാരുമാണ് തോൽവിക്ക് പിന്നിലെന്നും തന്റെ സീറ്റ് മോഹിച്ചാണ് എല്ലാരും ഇതിന് പിന്നിൽ തളിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. അത് പറയുന്ന ഒരു വലിയ അർത്ഥമൊന്നുമില്ല, കാരണം ശോഭാ സുരേന്ദ്രൻ അവിടെ തന്നെ പ്രവർത്തിച്ചിരുന്നു, മണ്ഡലത്തിൽ പ്രവർത്തിച്ചിരുന്നു. ആദ്യത്തെ നാളിലൊന്നും ശോഭ ഇല്ലായിരുന്നു. അപ്പൊ മാധ്യമങ്ങളത്ത് പറഞ്ഞു വെച്ചാൽ ഞാൻ ഉടൻ വരും വരും എന്ന് പറയും, ഒരുപാട് ചർച്ചയ്ക്ക് ശേഷമാണ് വന്നെന്നാണ് വാർത്ത പുറത്തു വരുന്നത്. ശോഭാ സുരേന്ദ്രൻ വാസ്തവത്തിൽ അങ്ങോട്ട് വരേണ്ട കാര്യമേ ഇല്ലായിരുന്നു, ആരും അവരോട് നിർബന്ധിച്ചിട്ടില്ല. കാരണം സുരേന്ദ്രൻ അത്രമാത്രമാണ് അവരെ ഒതുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒതുക്കാൻ ശ്രമിക്കരുത്, നേതൃത്വത്തിൽ ഇരിക്കുമ്പോ എല്ലാവരുമായിട്ട് ഒത്തുചേർത്താണ് പോകുന്നത്, അത് അദ്ദേഹം ചെയ്തില്ല. അപ്പൊ നോക്കൂ, നമ്മുടെ കോൺഗ്രസിൽ സതീശനും അതുപോലെ കേസുധാകരനും തമ്മിൽ എന്തെല്ലാം പ്രശ്നം, ചെറി വിളിക്കുന്ന ഘട്ടത്തിൽ വരെ എത്തിയില്ലേ? പരസ്യമായിട്ട് മൈക്കിൽ കൂടെ നമ്മൾ കേട്ടതല്ലേ? എന്നിട്ട് അവർ ഒരുമിച്ച് പടയണി ചേർന്നു, പട ചേർന്നു, അങ്ങനെയാണ് പട നയിച്ചത് ഏലക്കരയിലും പാലക്കാട്ടിലും വയനാട്ടിലും. അതിന്റെ വിജയം അവർ കൊയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ അവസാന ഘട്ടത്തിൽ കോൺഗ്രസിലെ എല്ലാ അണികളും ചേർന്ന് മുരളീധരൻ പോലും വന്ന് അവിടെ വിജയത്തിന് അവിടെ തിലോദകം ചാർത്ത് ചെയ്തത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെയും ഒത്തു ഒരുമിച്ച് നിൽക്കാൻ രക്ഷയില്ല. അതാണ് ബഠേങ്കെ തോ കഠേങ്കെ എന്നല്ലേ അവർ പറയുന്നത്. അത് പാർട്ടിയുടെ കാര്യത്തിൽ ശരിയാ, ഒന്നിച്ച് നിൽക്കണം. ആ ഒന്നിച്ച് പിടിച്ചു നിർത്താനുള്ള ഒരു ശക്തി എന്തുകൊണ്ടോ ഇല്ല സുരേന്ദ്രന് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആ ഒരു ഇതാ പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ള ഒരു ഈഗോ അവിടെ പാർട്ടിയുടെ നേതൃത്വത്തിന് അത് ശരിയാ. ചെറുപ്പക്കാരനാണ്, നന്നായിട്ട് സംസാരിക്കാനും അറിയാവുന്ന ആളാണ്, ഒരു സംശയവുമില്ല. എന്തിനും കൗണ്ടർ ചെയ്യാനും കൗണ്ടർ കൊടുക്കാനും അറിയാവുന്ന ആൾ തന്നെയാണ്. നല്ലൊരു വലിയ പ്രതീക്ഷയുള്ള ചെറുപ്പക്കാരൻ. പക്ഷെ അണികളെ ഒന്നിച്ച് നിർത്തുക, ഒരു ഫോൾഡ് ഫാളിംഗ് ഇൻ ലൈൻ എന്ന് പറയുന്നത്, ക്ലോസ് യുവർ റാങ്ക്സ് എന്ന് പറയും, ആ ഒരു സംഭവം അദ്ദേഹത്തിന് ആ നേതൃപാടോ ഇല്ല. അല്ല, അദ്ദേഹത്തിനോട് വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല പറയുന്നു എന്ന് അദ്ദേഹം തെളിയിച്ചു. അതുണ്ടായിരുന്നെങ്കിൽ ഇവിടെ സുന്ദരമായ ഒരു വിജയം പാലക്കാട്ട് പോയായിരുന്നു. ശിവരാജൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ശോഭാ സുരേന്ദ്രനായിരുന്നെങ്കിൽ അവിടെ ജയിച്ചേ, ശ്രീകൃഷ്ണകുമാർ പറ്റിയ കാൻഡിഡേറ്റ് അല്ല. അപ്പൊ ഇവിടുന്നായിട്ട് പാനലില് പ്രമാദമായിട്ടുള്ളൊരു ഹിമാലയൻ ബ്ലണ്ടർ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ലേണി അവിടെ തെറ്റി, അതുപോലെ തന്നെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഈ രണ്ട് പരാജയങ്ങൾ തന്നെ അദ്ദേഹത്തിനെ മാറ്റുന്നതിന് ന്യായമായ കാരണമാണ്. പക്ഷേ ഈ BJPയുടെ കേന്ദ്ര നേതൃത്വം ഈ കേരളത്തിലെ വിജയത്തിനോ തോൽവിക്കോ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ വയനാട് ബാക്കിയത് അവരെന്നെ നടപ്പാക്കിയേ വിജയം കൊയ്യാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. തക്ക അവസരം വരുമ്പോൾ കുതിച്ചു കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാണ്ടം ലീപ്പിന് വേണ്ടി ഇരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ പോലെ. അതുപോലെ അത് സാധിക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിലെ നേതാക്കളെ ഡിപ്പെൻഡ് ചെയ്തല്ല, അവരെ ആശ്രയിച്ചല്ല അവർ വിജയം കൊല്ലാൻ പ്ലാൻ കൊയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്.